ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഗീത സ്പെഷ്യൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റായിട്ട് ഉള്ള ഒരു അച്ചപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പെട്ടെന്ന് ഒരച്ചപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ അരി വെള്ളത്തിലിട്ട് പൊടിച്ച് അതെടുത്ത് പിന്നെ തേങ്ങയുടെ പാല് പിഴിഞ്ഞ് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. ഇത് അതൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നി ഇത്തിരി അച്ചപ്പം ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പം ഇനി ഞാൻ അളവ് കൂടെ ഒന്ന് പറയാം. ഇത് അരിപ്പൊടി എടുത്തിരിക്കുന്നത് ഒരു 180 ഗ്രാമിൻ്റെ 2 കപ്പ്. അതായത് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഈ കപ്പിലാണ് ഞാനിത് അളന്നെടുത്തിരിക്കുന്നത്. ഇത് 180 ഗ്രാം ഉണ്ട്. അപ്പോൾ 180 ഗ്രാമിൻ്റെ 2 കപ്പാണ് അരിപ്പൊടി. അതിനായിട്ട് 2 കോഴിമുട്ട ആണ് ചേർക്കാൻ പോകുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. അത് ഇതിപ്പോൾ ഞാൻ കുറച്ച് മധുരം ഇടുന്നുള്ളു, ഒത്തിരി മധുരം വേണ്ടതുകൊണ്ട് അത് അവരവരുടെ ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുക. അതായത് 1 കപ്പിന് 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പിഞ്ച് ഉപ്പ്, അത് മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ അരിപ്പൊടി എടുത്ത സെയിം കപ്പിന് 2 കപ്പാണ് ഇപ്പം എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റ് പറയാം ആ ഒരു കൺസിസ്റ്റൻസിക്ക് ആവശ്യമായ പാലിത്രയാണെന്നുള്ളത്. പിന്നെ 2 ടീസ്പൂൺ എള്ളാണിത്. ഇത് കഴുകി അതിൻ്റെ അതിൽ ചിലപ്പം കല്ലും പൊടിയൊക്കെ കാണും, അതെല്ലാം അരിച്ച് എടുത്തതാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ജീരകം. അപ്പം ഇനി ഇത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്യാം. ഇത് 3 ടേബിൾ സ്പൂൺ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി കൂടെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി കുറേശ്ശെ ഇട്ടിട്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് ഇതുപോലെ ഒരു ബീറ്ററോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിക്കാം, അതായിരിക്കും നല്ലത്. സ്പൂണിനേക്കാൾ നല്ലത് നമുക്കത് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഫോർക്കായിരിക്കും കൂടുതൽ നല്ലത്. മാവ് മുഴുവനും ഇട്ടതിലേക്ക് നമുക്ക് നമ്മുടെ പാല്, ഇത് നമ്മൾ മാവെടുത്ത സെയിം കപ്പിന് 2 കപ്പാണ്. അപ്പം ആദ്യം നമുക്ക് ആ കപ്പാണിത്, അതിലേക്ക് 1 കപ്പ് ഒഴിച്ച് മാറ്റിയെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ആദ്യത്തെ 1 കപ്പ് പാല് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് കട്ടി കൂടുതലാണ്, അപ്പം ഇനി അതനുസരിച്ച് നമുക്ക് പാകത്തിന് ഇനി ഇതൊരു കപ്പ് പാലുണ്ട്, ഇത് കുറേശ്ശെ ഒഴിക്കാം. നമുക്ക് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. വെള്ളം ഒരു കാരണവശാലും ഇതിൻ്റെ കൺസിസ്റ്റൻസി കൂടാൻ പാടില്ല. അതനുസരിച്ച് നോക്കി നോക്കി കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഒരു 1/4 കപ്പ് പാല് മതിയാവും ശരിക്കും നമ്മൾ 1 കപ്പ് പൊടിക്കുക. അപ്പം ഇത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് പറയാം. ഇതാ നമ്മുടെ മാവ് ഇവിടെ പാകത്തിന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അത് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവം. അപ്പം ഇതാ ഞാനിതിന് 2 കപ്പ് പാലാണ് ആദ്യം എടുത്ത് വെച്ചിരുന്നത്. ഇനി 1/4 കപ്പ് ബാക്കിയുണ്ട്. അപ്പോൾ 1/4 കപ്പ് പാല് നമ്മളിപ്പം ഈ മാവിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. 2 കപ്പ് ഈ സെയിം കപ്പിന് 2 കപ്പ് മാവിന് 1/4 കപ്പ് പാല്, അതാണിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തോന്നിയേക്കുന്നത്. ഇതാ കണ്ടോ. ഇനി ഇതിൻ്റെ അത് കറക്റ്റ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ നോക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതാ ഇങ്ങനെ മുക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാ ഇങ്ങനെ ഇതിൽ മാവ് ഇതുപോലെ പിടിച്ചിരിക്കണം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഒരു കാരണവശാലും വെള്ളം കൂടി പോകാൻ പാടില്ല. വെള്ളം കൂടിയാൽ നമ്മുടെ അച്ചയിൽ മാവ് പിടിക്കത്തില്ല.
അപ്പോൾ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് 2 ടീസ്പൂൺ, ഇന്ന് 1 ടീസ്പൂൺ ജീരകം, 1 പിഞ്ചുപ്പ്. ആ ഒരു മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഏത് മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോഴും നമ്മൾ കുറച്ചൊരു ഉപ്പ് ചേർക്കും. ഇതാ ഇപ്പോഴാണ് അതിനൊരു നല്ല ടേസ്റ്റ് വരിക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാ കണ്ടല്ലോ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ. ഇതാ അപ്പം ഈ അളവെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വേണം എല്ലാവരും ചെയ്യാനായിട്ട്. ആ സെയിം മാവ് എടുക്കുന്ന കപ്പിന് തന്നെ നമ്മൾ പാലും അളന്നെടുക്കണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് നോക്കാം. അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കട്ടിയുള്ള ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു പാനാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഓടിൻ്റെ ഉരുളിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും കുറച്ച് പരപ്പുള്ള പാത്രമാണ് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് കൂടുതൽ എണ്ണ ഇതിൽ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേണ്ടത് നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച്. ഇത് എൻ്റെ അടുത്തുള്ളത് ഇത് ഓടിൻ്റെ അച്ചാണ്. ഇപ്പം നോൺ സ്റ്റിക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതാകുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇരുമ്പിൻ്റെ അച്ചൊക്കെയാണ് അല്ലെങ്കിൽ ഓടിൻ്റെ അച്ചാണെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാതെ, ഇപ്പം ഞാൻ അടുത്തിടെ ഉണ്ടാക്കിയത് അതുകൊണ്ട് കുഴപ്പമില്ല, ഒത്തിരി നാൾ ഉപയോഗിക്കാതെ വെച്ചേക്കുകയാണെങ്കിൽ നമ്മുടെ വാളമ്പുളി ഉണ്ടല്ലോ അത് കലക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം മുക്കി, ഇപ്പം ഇന്നുണ്ടാക്കണമെങ്കിൽ ഇന്നലെ അത് വാളമ്പുളി കലക്കിയ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ അച്ച് നല്ല പാകമായിട്ട് കിട്ടും. അല്ലെങ്കിൽ അച്ചപ്പുണ്ടാക്കുമ്പം ഭയങ്കര പ്രശ്നമാകും, ചിലപ്പോൾ അച്ചയിൽ പിടിക്കില്ല, ചിലപ്പോൾ പിടിച്ചാൽ വിട്ടു പോരത്തില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നമുണ്ട്. പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതാ എൻ്റെ എണ്ണ ചൂടായി തുടങ്ങി. അപ്പം ഈ അച്ചിതിൽ മുക്കി വെച്ച് നല്ല ഇതുപോലെ വെക്കണം. നമ്മൾ നല്ലതായിട്ട് ചൂടാകുന്നത് വരെ അച്ചിങ്ങനെ മുക്കി വെക്കണം. ആ ചൂടുള്ള അച്ചാണെങ്കിൽ നമ്മൾ മാവിൽ മുക്കുമ്പോഴത്തേക്കും അച്ചിൽ മാവ് നന്നായിട്ട് പിടിക്കത്തുള്ളു. അപ്പം പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇപ്പം മാവ് മിക്സ് ചെയ്ത് വെച്ചല്ലോ, അതിൽ ഫുൾ മാവെടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് അച്ചു മുക്കണ്ട. ഒരു ചെറിയ പാത്രത്തിൽ കുറേശ്ശെ കുറേശ്ശെ, എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലേക്ക് മുക്കിയിടാനുള്ള എളുപ്പവും, പിന്നെ നമ്മൾ ഈ ചൂടുള്ളത് ഇടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് വിട്ട് താഴേക്ക് അതിലേക്ക് വീഴും. അപ്പം മൊത്തം മാവ് ഇപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ഒരു ടെൻഷനായിട്ട് മാറും, മൊത്തം മാവ് നമ്മുടേത് മോശമായി പോകും. അതുകൊണ്ടാണ് ഒരു ചെറിയ പാത്രത്തിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാവ് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്താ ഈ മാവിൻ്റെ കാര്യത്തിൽ ഒരു ഇതും ടെൻഷനും വേണ്ട നമുക്ക്. ഇതിപ്പോൾ കൂടുതൽ കട്ടിയായി പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാലൊഴിച്ച് അത് നമ്മുടെ പാകത്തിന് നീട്ടിയെടുക്കാം. ഇൻ കേസ് അത് ലൂസായി പോയി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയിട്ട് പാകമാക്കിയെടുക്കാം. അപ്പം അതിൽ വലിയ പേടിയൊന്നും വേണ്ട. അപ്പം ഇനി നമുക്ക് നമ്മുടെ അച്ചൊന്ന് നന്നായിട്ട് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചും ചൂടായിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് എടുത്തിട്ട് അച്ചു മുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ ഒരു മുക്കാൽ ഭാഗം മുക്കാവുള്ളു, കണ്ടോ? ഇത് അച്ച് താഴേക്ക് നമ്മൾ മുട്ടിക്കരുത്, നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലേക്ക് മുട്ടരുത്. ഒരു 10 വരെ നമ്മൾ 10-12 വരെ നമ്മൾ എണ്ണുന്നത് ആണ് സമയം. അത് കഴിയുമ്പോൾ നമ്മളിത് ഇങ്ങനെ പതുക്കെ കുലുക്കി കൊടുക്കണം, കണ്ടോ വിട്ടത്. ഇനി വീണ്ടും നമ്മളിത് ചൂടാക്കണം. ഓരോ പ്രാവശ്യവും നമ്മൾ മുക്കിക്കഴിഞ്ഞ് അച്ചപ്പത്തിൽ നിന്ന് അച്ചയെന്ന് അച്ചപ്പം വിട്ട് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അത് സെൻറ്ററിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്നുകൂടെ ചൂടാക്കണം. ചൂടായി കഴിയുമ്പോൾ വീണ്ടും എടുത്ത് നമ്മൾ മുക്കി മുക്കി അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഓർത്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ഇത്തിരി കൂടെ ആകാനുണ്ട്. ആയി കഴിയുമ്പോൾ ഇതുപോലൊരു പപ്പടക്കോലോ എന്തെങ്കിലും കൊണ്ട് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, കണ്ടോ? ഇതാ ചിലപ്പം ആദ്യം ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നമ്മൾ അച്ചക്ക കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ വെച്ചേക്കാണെങ്കിൽ ആദ്യത്തെ അച്ചപ്പം അല്ലെങ്കിൽ 2-3 അങ്ങനെ ഒരു ആദ്യത്തെ 2-3 എണ്ണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി പൊടിഞ്ഞു പോകും, ചിലപ്പോൾ അച്ചയെന്ന് വിടാതെ വരും. അപ്പം അതൊന്നും കണ്ടിട്ട് ആരും ടെൻഷൻ ആകണ്ട. ഒരു 2-3 എണ്ണം ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തായാലും അത് ശരിയാകും. നമുക്കൊരു കോൺഫിഡൻസും ക്ഷമയും ഉണ്ടെങ്കിൽ കുക്കിംഗ് ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കും. ഇതാ ഇത് ആയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ എടുത്ത് മാറ്റണേന്ന് ടിഷ്യൂ പേപ്പർ ഇട്ടൊരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ സമയത്ത് നമ്മുടെ അച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് അടുത്തത്
മുക്കം മുക്കുമ്പോൾ മുഴുവൻ അച്ചും മുക്കി കളയരുത്. ഒരു കാരണവശാലും മുക്കി കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനൊന്നും ഇടത്തില്ല. കണ്ട ഇതാ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ നമ്മുടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ആ പത്ത് വരെ എണ്ണി കഴിയുമ്പോൾ നമ്മളൊന്ന് അനക്കി കൊടുക്കാം. ഇതാ വിട്ടു. ഇത് കൃത്യമാണത്. ഞാനീ പറയുന്നത് പോലെ സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വരും. ഒരു സംശയവും വേണ്ട. വീണ്ടും നമ്മൾ അച്ചി ചൂടാകാൻ വെച്ചു. പിന്നെ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. അല്ലെ പെട്ടെന്ന് നമ്മുടെ അച്ചപ്പം അങ്ങ് കരിഞ്ഞു പോകും. ഇടയ്ക്ക് അത് മറിച്ചിട്ടിടും. നമ്മൾ ഈ അച്ച ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ആദ്യത്തത് മറിച്ചിടാനുള്ള സമയമാവും. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല എന്ന് പറയുന്ന പോലെ അല്ല ഇത്. ഇതുപോലെ തന്നെ ചെയ്താൽ ഇതെല്ലാവർക്കും റെഡിയാകും. എന്താ അടുത്തത് മുക്കി ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഉള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം ഇതാ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് മാവ് കൊണ്ട് ഒത്തിരി അച്ചപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനെടുത്ത ഈ ഒരു കപ്പ് കൊണ്ട് 20 മേലിൽ അച്ചപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പം പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.